ഫൈസൽ കോട്ടക്കൽ, എനിക്കും നിങ്ങൾക്കും കുറച്ച് അതിഥികളുണ്ട്. ഈ വീഡിയോ അടുത്ത മഴയ്ക്ക് മുന്നേ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് കാര്യമുള്ളൂ. ഈ വരുന്നത് മുഴുവനും കാഴ്ച പരിമിതരാണ്. ഇവ ഇവരുടെ സംഘടന ഉണ്ട്, സംഘടനയ്ക്ക് കീഴിൽ കാഴ്ച പരിമിതരായിട്ടുള്ള ഈ വന്ന കൂട്ടത്തിലുണ്ട് പുറത്തുള്ള ഒരുപാട് ആളുകൾ. സാമ്പത്തിക പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ കുട നിർമ്മാണം അല്ലെങ്കിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇപ്പോൾ കുട നിർമ്മിക്കുന്നുണ്ട് തിരൂർ ആസ്ഥാനമായിട്ട്. വിഷയങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അവർ അതുകൊണ്ട് തന്നെ അതൊന്ന് പരിചയപ്പെടുത്താണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണല്ലോ കാഴ്ച പരിമിതർ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വീട്ടിലേക്ക് വന്നത്. വലിയ പ്രതീക്ഷയോടു കൂടിയാണ്. ഇനി ഒരുപാട് ഇവർ ഉണ്ടാക്കുന്ന കുടകൾ വിൽക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടി പറയാം. ഞാനും കുറച്ച് കുടകൾ വാങ്ങിച്ചു. എന്തിനു വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ വാങ്ങിക്കുന്നതോടുകൂടി നിങ്ങളും വാങ്ങിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഒരുപാട് ബ്രാൻഡഡ് കുടകളുണ്ടല്ലോ, പക്ഷേ ഇവർ കൈക്കൊണ്ടുണ്ടാക്കണ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള കുടകളാണെന്ന് എനിക്ക് തോന്നി. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവരൊക്കെയാണ് എത്തിയ ആളുകൾ. ആദ്യം പരിചയപ്പെടുത്താം. പറയോ. യൂനുസ്. യൂനുസ് ഭായി എന്താ ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ സോഷ്യൽ സർവീസും. ഇത് നിങ്ങളെ പേര്? നൂറുദ്ദീൻ. നൂറുദ്ദീൻ. വീട്? വീട് കുർക്കോള്. നിങ്ങളെവിടെ? ഞാൻ പൊന്മുണ്ട. പൊന്മുണ്ടത്ത്. എന്താ ചെയ്യണത്? പൊന്മുണ്ട സ്കൂളില് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. നിങ്ങള് കോട്ടക്കൽ തന്നെയാണ്? പേര് മുഹമ്മദ് കുട്ടി. കോട്ടക്കൽ എവിടെയാണ്? പറപ്പൂര്. പറപ്പൂരാണ്. ഓക്കെ. വേറെ ജനാർദ്ദന ഏട്ടൻ? എന്റെ തിരുനവായാണ്. തിരുനവായ പഞ്ചായത്തില് വലിയോർപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്തരേട്ടന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ പോലുള്ള തൊഴിലേതരായിട്ടുള്ള കാഴ്ചയില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അതേമാതിരി ഒരുപാട് നമ്മളെ കേരളത്തില് ഇവിടെ കാസർഗോഡ് ഇട്ട് നമ്മളെ പിന്നെ കന്യാകുമാരി വരെ ഉള്ള ആൾക്കാര്. അപ്പോ ഈ ആൾക്കാർക്ക് ഒരു 100-ൽ 75% ആൾക്കാർക്കും തൊഴിലില്ല. അപ്പോ ഞങ്ങളെ ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്നുള്ള സംഘടന പല രീതിയിലും ഞങ്ങളെ ഈ കാഴ്ചയില്ലാത്തവരെ സംരക്ഷിച്ചു വരുന്നുണ്ട്. പല രീതിയിലും. അതായത് വിഷമകാലത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കിറ്റ് തന്ന് സഹായിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ കുട നിന്നിട്ടുണ്ട്. അങ്ങനത്തെ പല സഹായങ്ങളും. അതിൻ്റെ ഇടയിലാണ് ഈ തൊഴിലേതർക്ക് കുട നിർമ്മാണം എന്നുള്ള ഒരു പദ്ധതി ഇവർ കണ്ടുപിടിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതിലിപ്പോ ഞാനും ഒരു 2 ഡസൻ കുട കൊണ്ടുപോയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ചെലവായിട്ടില്ല. അപ്പൊ മാർക്കറ്റ് കണ്ടെത്താനുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കാഴ്ചയില്ലാത്തവരെ നയിക്കുന്ന ഒരു സംസ്ഥാനതല സംഘടനയുണ്ട്. ഇതിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയാണ്. നമ്മള് ജോലിയില്ലാത്ത വളരെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തൊഴിൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട തിരൂർ നിയോജക മണ്ഡലം MLA കുർക്കോളി മൊയ്തീൻ സാറായിരുന്നു കഴിഞ്ഞ മാസം ഇതിന് ഉദ്ഘാടന കർമ്മ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിലിപ്പോൾ കുടുംബത്തിന് ഇതിലൂടെ വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു 10 രൂപയെങ്കിലും നമ്മൾ ഈ ഒരു തൊഴിൽ പ്രൊജക്റ്റിലൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ മഴ ആകാറായി. എല്ലാവരും കൂടെ വാങ്ങേണ്ട സമയമാണ്. ഏതായാലും അത് തന്നെ പറയുകയാണെ, ഞങ്ങളടുത്തു നിന്ന് വാങ്ങണമെങ്കിൽ ഒന്നുകൂടെ നല്ല കാര്യമായി. കാരണം ഒരു നന്മയായി. ഇനി നിങ്ങൾക്ക് മഴ അതുപോലെ വെയിലൊന്നും കൊള്ളാതെ പോകാൻ ഒരു കൊടയായി. പൈസക്ക് എന്തെങ്കിലും പ്രശ്നം എന്താ വെച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, സമൂഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, കാഴ്ചയില്ലാത്ത ആളുകൾ എന്ത് ചെയ്താലും അത് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആവില്ല എന്നുള്ളതുണ്ട്. അത് നമ്മൾ ഏത് ജോബിലായാലും അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ അതിൽ പലർക്കും മാറ്റം വരാറുണ്ട്. ഇപ്പൊ ഈ അല്ല, ഈ അല്ല, നമ്മളെ കൂടത്തിൽ തന്നെ ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മളെ കഴിവുള്ള ആളുകളുണ്ട്, എക്സ്പെർട്ട് ഉണ്ട്. പക്ഷെ അവരോടൊക്കെ ഫസ്റ്റ് ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് എടുക്കാൻ തയ്യാറാകാറില്ല. അവരെന്തെങ്കിലും ഞെക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെടുത്ത് നിന്നും മിസ്റ്റേക്ക് ആക്കി കമ്പനിക്ക് നഷ്ടം വരുമെന്നുള്ള തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ട്. അപ്പൊ അതേപോലെയാണ് ഈ കുടന്റെ കാര്യത്തിലും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുട പെർഫെക്റ്റ് ആവുക. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുട വാങ്ങിച്ചോളൂ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുക, ഞങ്ങളത് ക്ലിയർ ചെയ്തിട്ട് അതിനാണ് കോൺഫിഡന്റ് ആണ്. എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? ഞങ്ങളിപ്പോ ഈ മേഖലയില് കുട നിർമ്മാണം ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണൊരു വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. അത് അല്ലേ ജനാർദ്ദേട്ടാ, ഈ മേഖലയില് മാഷും കൂടെ ആണ്. ഞാൻ 98 പിന്നെ ഇതേപോലെ കാഴ്ചയില്ലാത്തവർക്കുള്ള സ്ഥാപനമുണ്ട് കുണ്ടായിത്തോട്, അവിടെ ചേർന്നു. അവിടുന്നാണ് ഈ കുട, മെഴുകുതിരി, അതേപോലെ പഠിച്ചിട്ടുണ്ട്. ഈ കൈത്തറ് ഉപയോഗിച്ചിട്ട് വസ്ത്രം ഉണ്ടാക്കും, അതും പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പഠിക്കുകയും പിന്നെ എൻ്റെ ഡിഗ്രിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയതിന് ശേഷം ഒരു 3.5 കൊല്ലത്തോളം 2008 മുതൽ 2011 വരെ ആ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രൈലിസ്റ്റും അതുപോലെ ഈ കുട നിർമ്മാണം, മെഴുകുതിരി, ഇതിൻ്റെയൊക്കെ
വർക്കറായിട്ട് പഠനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ആ സമയത്ത് തന്നെ ഒരുപാട് മീൻചന്ത ഹൈസ്കൂള് അതുപോലെ വേറെ ചില സ്കൂളുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ പഠിച്ച ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് ജില്ലയിൽ പ്രവൃത്തി പരിചയ മേളക്ക് ഫസ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താണ് സ്ഥിതി? ഇപ്പം ഒരു ഒരു കൊല്ലായിട്ട് ഇപ്പൊ ജോലിയൊന്നും ഇല്ല. ഇപ്പൊ ഇത് ആളുകൾ വാങ്ങിക്കണം അല്ലേ? അല്ലെങ്കിൽ പറയാനുള്ളത്, ഒരുപാട് കാഴ്ച ഇല്ലാത്ത ആളുകളെ കാഴ്ചയുള്ള ആളുകളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ പുളിക്കലൊരു സ്ഥാപനമുണ്ട് അവിടെ, അല്ല ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനമുണ്ട്, അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉള്ള ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവര് കട്ടുപ്പാറ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു, അവിടെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ മതവിദ്യാഭ്യാസമായിരുന്നു, പക്ഷെ അതിനോടൊപ്പം ഈ തൊഴിലുള്ളതിൽ ഇതും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു മതവിദ്യാഭ്യാസം പഠിപ്പിക്കൂല്ലേ? അതുകൊണ്ട് ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഇവരൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണ് നമുക്ക് പിന്നെ പറയണതെന്ന് വെച്ചാല്, സാധാരണ ഗതിയിൽ കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലത്തെ സമൂഹത്തിന് വലിയൊരു ഇതുള്ള സമൂഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് നമ്മള് പിന്നെ ഇങ്ങനത്തെ ഒരു തൊഴിൽ മാർഗമായിട്ട് കാഴ്ച ഇല്ലാത്ത തൊഴിലില്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നത്. പിന്നെ തിരൂർ ബസ് സ്റ്റാൻഡിന്റെ പേര് എന്താണത്? അവിടെ റോഡ് കേരള ഫെഡറേഷൻ സംഭവം അടിപൊളി കൂടാട്ടാ. ഞാൻ പിന്നെ സംഭവം സൂപ്പർ കൂടാട്ട, അടിപൊളി നല്ല പെർഫെക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് എത്ര? 330. ഇനി കളർ കൂടെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാല് ഈ ഇത് വിസയിൽ നടന്നാൽ നമുക്ക് അടുത്തിറക്കാൻ പറ്റും. കാരണം സാമ്പത്തിക നമ്മുടെ സംഘടന നല്ലൊരു ഏതെങ്കിലും സംഘടനയുടെ പിന്തുണയോട് കൂടി മുന്നോട്ട് പോകുന്നതല്ല, ഞങ്ങൾ തന്നെ കണ്ടെത്തണം ഫണ്ട്. അങ്ങനെ ഇവരെ അതിൽ വന്നതല്ലേ സംഘടനക്ക് വേണ്ടി ഞാനൊരു 3 കോടം എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 3 കോടം ആവശ്യമില്ല, പക്ഷെ ഇത് വാങ്ങി കാണണോടും കൂടി ആളുകൾ വാങ്ങിക്കണം, പിന്നെ അതിനാണ് ഞാൻ ഇത് മേടിക്കണത്. അപ്പൊ 3 കോടം എത്ര? 900. ആള് അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളും വാങ്ങിക്കണം. അപ്പൊ അതിനാണ് ഇവര് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പരിചയപ്പെടുത്തി, സംഘടന പരിചയപ്പെടുത്തി, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങള് ഈ വീഡിയോ ഒന്ന് മറ്റാളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കൊടകൾ എന്തായാലും ആവശ്യം ഉണ്ടാവുമല്ലോ. മറ്റു കടകളിലൊക്കെ ഉണ്ട്, നിങ്ങൾ ഇടക്ക് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവർക്ക് ഇപ്പം നമ്മളെ പോലെ അത്ര ഫാസ്റ്റ് അല്ലല്ലോ കാര്യങ്ങൾ. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ജനാർദ്ദനേട്ടനും ടീമും യൂനുസ് ഉൾപ്പെടെയുള്ള ആളുകൾ പോയത്. ഞാൻ കോട്ടക്കെ ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ നമ്മളെ വണ്ടിയിൽ അവരെ ഡ്രോപ്പ് ചെയ്തു. ഏതായാലും ഹാപ്പി ആട്ടോ, കാരണം ഇവർ വരുന്നു, നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, ഇനി നിങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മൾ ചെയ്തൊന്നും ഇതുവരെ മോശമായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നിങ്ങൾ ഏറ്റെടുക്കും. കൊട വേണ്ട ആളുകൾ ഇവരെ ബന്ധപ്പെടുക. നിങ്ങൾ ചൂടുന്ന കൊടയുടെ തണുപ്പ് കിട്ടുന്നത്, ആശ്വാസം കിട്ടുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രിയപ്പെട്ട കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്കാണ്, ഒരുപാട് കുടുംബങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹാപ്പി ഉണ്ട്. താങ്ക് യു.